ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചർച്ചകൾ മുഴുവനും കെ സുധാകരനും സുധാകരന്റെ വീടും സ്വത്തുമൊക്കെയാണ്. സുധാകരന്റെ വീട് നാൾക്ക് നാൾ വളർന്നു വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. സുധാകരൻ വളരുന്നതോടൊപ്പം വീടും വളരുന്നു. ഇത് പറയാൻ കാരണം വീടിന് 12 വർഷത്തിനുള്ളിൽ അഞ്ചിരട്ടി വലിപ്പം കൂടി. അത് രേഖകളും സാക്ഷ്യപ്പെടുത്തുന്നു. 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ എടക്കാട് അംശം കീഴുന്ന ദേശത്ത് 45 സെന്റ് സ്ഥലവും 6.5 ലക്ഷം രൂപ വിലമതിക്കുന്ന ചെറിയ വീടും ഉണ്ടെന്നായിരുന്നു സത്യവാങ്മൂലം നൽകിയിരുന്നത്. അത് 2.5 വർഷം കഴിഞ്ഞ് 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം നൽകിയ സത്യവാങ്മൂലത്തിൽ പറഞ്ഞത് 2440 ചതുരശ്ര അടിയുള്ള വീട് നിർമ്മാണ ഘട്ടത്തിലാണെന്നാണ്. 30 ലക്ഷം രൂപ കണക്കാക്കിയ വീടിന് 15 ലക്ഷം ചെലവായെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു. അത് കഴിഞ്ഞ് 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പ്, അപ്പോഴേക്കും വീടിൻ്റെ വിസ്തൃതി 7405 ചതുരശ്ര അടിയായി മാറി. ഇതേ വീടിന് 2021 ജൂലൈ 11 കണ്ണൂർ കോർപ്പറേഷനിൽ കെട്ടിട നമ്പറിനുള്ള അപേക്ഷ നൽകിയപ്പോൾ വലിപ്പം 12647 ചതുരശ്ര അടിയായി. മുൻകൂർ അനുമതി വാങ്ങാതെയുള്ള അനധികൃത നിർമ്മാണമായതിനാൽ പെർമിറ്റ് ഫീസിൻ്റെ 3 ഇരട്ടി അടച്ചാണ് ക്രമവൽക്കരിക്കാൻ അപേക്ഷിച്ചത്. ഈ അപേക്ഷയിൽ വീട് മാത്രം 12249 ചതുരശ്ര അടിയുണ്ട്. 2 ഔട്ട്ഹൗസുകളും ചേർത്താണ് 12647 അടിയായത്. 2 ഔട്ട്ഹൗസുകളുണ്ട് ആ ഒരു കോമ്പൗണ്ടിൽ തന്നെ, വീടിനോട് ചേർന്ന് തന്നെ. ഇതിൻ്റെ നിർമ്മാണ ചെലവ് ചതുരശ്ര അടിക്ക് 2000 രൂപ വീതം കണക്കാക്കിയാൽ പോലും 2.5 കോടിയിലേറെ വരും. ഇതിലിട്ടിരിക്കുന്നത് വില കൂടിയ മാർബിളും തേക്കുൾപ്പെടെയുള്ള തടികളുമാണ്. തേക്ക്, ഈട്ടി, മുന്തിയനം തടികൾ. ഇത്തരം വീട് നിർമ്മിക്കാൻ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ചതുരശ്ര അടിക്ക് ഏറ്റവും കുറഞ്ഞത് 3000 രൂപയെങ്കിലും വേണ്ടിവരും. അങ്ങനെ കണക്ക് കൂട്ടുമ്പോൾ വീടിന് മാത്രം 3.5 കോടിയിലേറെ ചെലവ് വരും. വിശാലമായ നിലം കരിങ്കല്ലിലാണ് ഒരുക്കിയിരിക്കുന്നത്. വീടിനകത്തെ അലങ്കാരങ്ങളും ഫർണിച്ചറുകളും ഇതിന് പുറമെയാണ്. ഇതിൻ്റെയും ഔട്ട്ഹൗസുകളുടെയും ചെലവ് കൂടി കണക്കാക്കിയാൽ 4 കോടി കടക്കും. സ്ഥലം വാങ്ങിയാണ് വീട് നിർമ്മിച്ചത്, സ്ഥലത്തിൻ്റെ വിലയും കൂട്ടണം. ആഡംബര നികുതി ഉൾപ്പെടെ വീടിന് പ്രതിവർഷം 20000 രൂപയിലേറെയാണ് അടയ്ക്കുന്നത്. കുമ്പക്കുടി സുധാകരൻ, അജിത് കുമാർ എന്നിവരുടെ പേരിലാണ് ഭൂമിയും വീടും. സുധാകരൻ്റെ അടുത്ത ബന്ധുവാണ് അജിത് കുമാർ. വീട് നിർമ്മാണം നടക്കുമ്പോൾ ഒരു ദൃശ്യമാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സുധാകരൻ പറഞ്ഞത് MP എന്ന നിലയിൽ MP യുടെ ശമ്പളം മാത്രമാണ് തൻ്റെ വ്യക്തിഗത വരുമാനമെന്നാണ്. എയ്ഡഡ് സ്കൂൾ അധ്യാപികയായിരുന്ന ഭാര്യയുടെ വരുമാനം കൂടി കണക്കാക്കിയാലും സാധാരണഗതിയിൽ ഇങ്ങനെയൊരു സൗധം നിർമ്മിക്കാനാകില്ല. 1998 തലശ്ശേരിയിൽ കോടതിയിൽ സുധാകരൻ ഒരു പാപ്പർ ഹർജി നൽകിയിരുന്നു. ആ ഹർജിയിൽ സമ്പാദ്യമായി കാണിച്ചത് 258800 രൂപ മാത്രമാണ്. EP ജയരാജൻ വധശ്രമ കേസിൽ 1997 ഒക്ടോബർ 22 അർദ്ധരാത്രി പോലീസ് അറസ്റ്റ് ചെയ്ത് അന്യായ കസ്റ്റഡിയിൽ വെച്ചതായും 1.5 കോടി രൂപ നഷ്ടപരിഹാരം വേണമെന്നും ആവശ്യപ്പെട്ട് തലശ്ശേരി സബ് കോടതിയിലാണ് ഹർജി നൽകിയത്. കോർട്ട് ഫീസായി 3,43,300 രൂപ അടയ്ക്കണമായിരുന്നു. ഇത് ഒഴിവാക്കാനാണ് പാപ്പരായി പരിഗണിക്കണമെന്നും കോർട്ട് ഫീ അടയ്ക്കാൻ നിർവാഹമില്ലെന്നും കാണിച്ച് അപേക്ഷ നൽകിയത്. ഏതായാലും പാപ്പർ ഹർജി നൽകിയ സുധാകരൻ്റെ സാമ്പത്തിക വളർച്ചയും വീടിൻ്റെ വളർച്ചയും ഒട്ടും പൊരുത്തപ്പെടുന്നില്ല. എത്ര കൂട്ടിക്കിഴിച്ചിട്ടും അതങ്ങോട്ട് ടാലിയാകുന്നില്ല.